ബെഗ്ഗിൻസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു സിമ്പിൾ ബോട്ടിലാട്ടാണ് ചെയ്യുന്നത്. ഈ രണ്ടേ രണ്ട് കളർ വെച്ചിട്ടാണ് നമ്മൾ ഈ ബോട്ടിലാട്ട് ചെയ്യുന്നത്. ഇഷ്ടമുള്ള കളർ കോമ്പോ എടുക്കുക. ഞാനിവിടെ വൈറ്റും ഗോൾഡൻ പേൾ കളറുമാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ആദ്യം തന്നെ ഞാൻ ബോട്ടിൽ വൈറ്റ് കളർ അടിച്ച് ഫിനിഷാക്കി എടുത്തിട്ടുണ്ട്. നല്ല നീറ്റാക്കി എടുക്കണം. മൂന്ന് തവണയായിട്ടാണ് ഞാൻ ഇവിടെ വൈറ്റ് കളർ അപ്ലൈ ചെയ്തിരിക്കുന്നത്. വൈറ്റ് കളർ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിനായി ഗോൾഡൻ കളർ എടുക്കുക. അത് എന്നിട്ട് ഈ കാണുന്നത് പോലെ നമുക്ക് ബോട്ടിലിൽ പെയിൻറ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഏറ്റവും താഴെയായിട്ട് കുറച്ച് വീതിയിൽ ഒരു ബോർഡർ പോലെ വരച്ച് കൊടുക്കുകയാണ്. നമുക്ക് ഇഷ്ടമുള്ള വീതിയിൽ എടുക്കാം. ഞാൻ ഈ കാണുന്ന അത്രയും വീതിയിലാണ് ഈ ബോട്ടിൽ ചെയ്യുന്നത്. ഈ ഇതുപോലെ ബോട്ടിൽ ചുറ്റും ഈ ഗോൾഡൻ കളർ നല്ല നീറ്റിൽ ചെയ്ത് കൊടുക്കാം. ഒരു തവണ ചെയ്ത് അത് നല്ല നീറ്റായി വന്നിട്ടില്ലെങ്കിൽ അത് ഉണങ്ങിയതിന് ശേഷം രണ്ടാമതും അതിൻ്റെ മുകളിൽ കൂടെ ചെയ്ത് ഒന്നും കൂടി നീറ്റാക്കി കൊടുക്കുക. ബോട്ടിലിന് ചുറ്റും ഒരു തവണ ഗോൾഡൻ കളർ അപ്ലൈ ചെയ്തിട്ടുണ്ട്. ഞാൻ രണ്ട് തവണയായിട്ട് ഗോൾഡൻ കളർ ചെയ്തെടുക്കുന്നുണ്ട്. ഇതിപ്പോൾ രണ്ട് തവണ ചെയ്തെടുത്തതിന് ശേഷമാണ് ഇത് കാണിക്കുന്നത്. ഒരു തവണ ഉണങ്ങിയതിന് ശേഷം പിന്നെ രണ്ടാമതും അപ്ലൈ ചെയ്യുക. ഇനി ഈ സ്റ്റെപ്പ് കഴിഞ്ഞാൽ ഈ കളർ നന്നായി ഉണങ്ങിയതിന് ശേഷം നമുക്ക് നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് കടക്കാം. അതിനായി ഞാൻ പെൻസിൽ എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിന് മുകളിലായിട്ട് ഈ കാണുന്ന പോലെ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് വരച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ വരച്ച് കൊടുക്കാം. ഞാൻ എങ്ങനെ വരയ്ക്കുന്നതെന്ന് വെച്ചാൽ താഴെ ഭാഗത്ത് കുറച്ച് അടുപ്പിച്ചും മുകളിലേക്ക് പോകും തോറും കുറച്ച് ഗ്യാപ്പ് ഇട്ടിട്ടാണ് ഈ ട്രയാങ്കിൾ വരച്ചെടുക്കുന്നത്. പരമാവധി ഒരേ വലുപ്പമാവാൻ ശ്രദ്ധിക്കുക. എന്നിട്ട് ഈ ബോട്ടിന് ചുറ്റും ഈ കാണുന്നത് പോലെ നമുക്ക് വരച്ചെടുക്കാം. പെൻസിൽ ഉപയോഗിച്ച് വരച്ചില്ലെങ്കിലും കുഴപ്പമില്ല. നമുക്ക് നേരിട്ട് ഒരു പോയിൻ്റ് ബ്രഷ് ഉപയോഗിച്ചും അതിൽ ചെയ്തെടുത്താൽ മതി. അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതേ ഗോൾഡൻ കളർ എടുത്തിട്ട് ഇതുപോലെ കളർ ഫിൽ ചെയ്ത് കൊടുക്കാം. ഈ കാണുന്നത് പോലെ നമുക്ക് ബോട്ടിൽ മുഴുവനായിട്ട് കളർ ചെയ്ത് കൊടുക്കാം. നമുക്ക് ബ്രഷ് ഉപയോഗിച്ചിട്ട് നേരിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. ഞാൻ പെൻസിൽ കൊണ്ടൊന്ന് വരച്ച് കാണിച്ചെന്ന് മാത്രം നമുക്ക് ഈ ബോട്ടിന് ചുറ്റും ഇതുപോലെ ചെറിയ ചെറിയ ട്രയാങ്കിൾസ് ഈ കളർ ഉപയോഗിച്ച് വരച്ചെടുക്കാം. ബോട്ടിൽ ചുറ്റുമായിട്ട് ഞാൻ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ബോട്ടിൻ്റെ നെക്ക് ഭാഗത്തും ഇതുപോലെ അവിടെ ഇവിടെയായിട്ട് ചെറിയ ട്രയാങ്കിൾ വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പം വളരെ സിമ്പിളായിട്ട് രണ്ടേ രണ്ട് കളർ ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ബോട്ടിലാട്ടാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.